गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तम् वन्दे गुरुपरम्पराम्। ഇവിടെ എല്ലാ സജ്ജനങ്ങളുടെയും സങ്കല്പത്തോടെ സാന്നിധ്യത്തോടെ ഈ ലക്ഷ്മീകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു. ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ സംബന്ധിച്ചു, അതുപോലെ ധാരാളം സജ്ജനങ്ങളുടെ പങ്കാളിത്തമുണ്ടായി. ഈ ഒരു സന്ദർഭത്തിൽ ദീർഘമായ ഒരു വിഷയാവതരണമൊന്നും ഉദ്ദേശിക്കുന്നില്ല, വളരെ ചുരുക്കമായി ചില ആശയങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം എന്ത് സംശയമുണ്ടെങ്കിലും ആർക്കാണെങ്കിലും ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ മറുപടി പറയും. ഇവിടെ നമ്മുടെ ധാർമ്മികമായ വ്യവസ്ഥയിൽ ആശ്രമം എന്ന് പറഞ്ഞാൽ ആ പൂർവകമായ ശ്രമ ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ഉപസർഗത്തിന് പൂർണ്ണമായും അതുവരെ എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്, എന്റെ ശരീരമാസകലം വേദന അല്ലേ പറയാറ്, അല്ലെങ്കിൽ ആ സേതു, ചിലപ്പോ ആ സേതു ഹിമാചൽ എന്ന് പറയും, രണ്ടു പറഞ്ഞാലും ഒന്നു തന്നെ അർത്ഥം. ഇവിടെ സമ്പൂർണമായിട്ട് അല്ലെങ്കിൽ അതുവരെ ഈ രണ്ടർത്ഥങ്ങളാണ്. ശ്രമധാതുവിന് ശ്രമം തപസ്സി എന്നാണ് അർത്ഥം. തപസ്സിലാണ് ശ്രമശബ്ദം പ്രയോഗിക്കുക. അപ്പോൾ ആ പൂർവകമായ ശ്രമധാതുവിന് പരിപൂർണമായി തപസ് അനുഷ്ഠിക്കാനുള്ള ഘട്ടം അഥവാ ജന്മലക്ഷ്യപ്രാപ്തി വരെ തപസ് അനുഷ്ഠിക്കാനുള്ള ഘട്ടം എന്നാണ് അർത്ഥം. ഒരു മനുഷ്യ ജീവിതത്തിൽ പരമമായ നിശ്രേയസത്തെ പ്രാപിക്കുന്ന ഗതിയിൽ, അതായത് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക്, ആത്യന്തികമായ ദുഃഖനിവൃത്തിയിലേക്ക്, നിരതിശയമായ സുഖപ്രാപ്തിയിലേക്ക് ഒരു മനുഷ്യ ജീവിതം ഉയരുന്നതിനെ വിവിധ ഘട്ടങ്ങളായി തിരിച്ചു. ഓരോന്നും ആശ്രമമാണ്. ഒരാശ്രമവും ഒന്നിനേക്കാൾ മികച്ചതോ അല്ലെങ്കിൽ ഇകഴ്ചയുള്ളതോ അല്ല, എല്ലാം ശ്രേഷ്ഠമാണ്. ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, സന്യാസാശ്രമം, ഇങ്ങനെ നാലാശ്രമങ്ങൾ. ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കിൻ്റെ അർത്ഥം ബ്രഹ്മശബ്ദത്തിന് വേദം എന്നാണ് അർത്ഥം. ബ്രഹ്മ ഇതി വേദ. അപ്പൊ വേദം പഠിക്കാനുള്ള ഘട്ടം.
വേദസ്വരൂപനായ ഗുരുവിൽ ചരിക്കുന്ന ഘട്ടം എന്നൊക്കെ അർത്ഥം. ബ്രഹ്മചര്യം എന്നുള്ളതിനെ ഗുരവു ചരന്തി എന്നൊക്കെ ആചാര്യന്മാർ അർത്ഥം കൽപ്പിക്കാറുണ്ട്. താത്പര്യം എത്രയേ ഉള്ളൂ, പഠിക്കുക പഠിക്കുക പഠിക്കുക. അതിനായിക്കൊണ്ടുള്ള ജീവിതഘട്ടമാണ് ബ്രഹ്മചര്യം. എന്ത് പഠിക്കണം, എന്തിനു പഠിക്കണം? മറുപടി ഒന്നാണ്, ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും അറിയാൻ പഠിക്കണം. എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഉയരുന്നതിനുള്ള മാർഗം എന്താണ്? ഈ ഒരു അറിവ് നേടാനും അതിലൂടെ ജീവിതത്തെ കൃതാർത്ഥമാക്കാനുള്ള ആശ്രമമാണ് ബ്രഹ്മചര്യാശ്രമം. ആ ബ്രഹ്മചര്യാശ്രമത്തിൽ വ്യക്തമായി ജീവിത ലക്ഷ്യത്തെയും മാർഗത്തെയും കുറിച്ച് അറിയണം. മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ജീവിതം നയിക്കേണ്ടത്, എങ്ങനെയൊക്കെ കുടുംബ ജീവിതം നയിക്കണം, എങ്ങനെയൊക്കെ ഞാൻ ചെയ്യണം, എന്തൊന്നും ചെയ്യരുത്, ഈ അറിവുകൾ നേടണം. പഴയ ഒരു കണക്കിന് പറഞ്ഞാൽ, വൈദികമായൊരു ഒരു വ്യവസ്ഥ പറഞ്ഞാൽ, അംഗങ്ങളോടുകൂടി ഒരു വേദമെങ്കിലും പഠിക്കുക എന്നാ പണ്ട് പറയുക. അതൊക്കെ പിന്നെ ലുപ്തമായി പോയി. ഏതെങ്കിലും ഒരു കലയെങ്കിലും പഠിക്കണം. ഒരു കലയെങ്കിലും പഠിച്ചാൽ സുഖമായിട്ട് ജീവിക്കാം. കാരണം ജീവിതത്തിന് ഭൗതികമായി പണം ആവശ്യമാണ്, സമ്പത്തില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതിന് തൊഴിൽ വേണം. ആ തൊഴിൽ നേടാൻ കലകൾ, ഉദാഹരണം പറഞ്ഞാൽ അക്കൗണ്ടിങ് ഒരു കലയാണ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒരു കലയാണ്, ബ്യൂട്ടീഷ്യൻ ഒരു കലയാണ്, 64 കലകളിൽ പെട്ടതാണ്, ഓഡിറ്റിംഗ് കലയാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കലയെങ്കിലും അറിയണം. അപ്പൊ കലകളുടെ ശാസ്ത്രങ്ങൾ ഇന്ന് പല പേരിലുണ്ട്, ബാച്ചിലറും മാസ്റ്റർ ഡിഗ്രിയൊക്കെ ആയിട്ട് പല പേരിൽ ഈ കലകൾ ഇന്ന് മറ്റു പല പേരുകളിലുണ്ട്. 64 കലകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇതേതോ കാലത്ത് ഉള്ള ഒരാൾ വന്ന് സംസാരിക്കുക എന്ന് വിചാരിക്കും. നേരെ മറിച്ച് ഒരാൾ പറയാം, ഞാൻ MA മ്യൂസിക്കാണ്, അത് തർക്കമില്ല. അല്ലെങ്കിൽ ഞാൻ MCOM ആണ്, അത് തർക്കമില്ല. അല്ലെങ്കിൽ ഞാൻ LM ആണ്, തിരക്കിടില്ല എന്ന് പറയുന്ന ഇതൊക്കെ കലകളിൽ പെട്ടതാ, എല്ലാം ഈ കലകളിൽ പെട്ടതാ, 64 കലകളിൽ പെട്ടതാ. കാലത്തിനനുസരിച്ചിട്ടുള്ള വികാസങ്ങൾ വരും, അത്രയേ ഉള്ളൂ. അതുപോലെ ഉപവേദങ്ങളും വേദാന്തങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് ആത്യന്തികമായ മോക്ഷത്തെക്കുറിച്ചല്ല പറയണത്, ജീവിതം നടന്നുകൊണ്ടേ അതിന് വരുമാനം വേണ്ടേ, തൊഴിൽ വേണ്ടേ. അപ്പോൾ ഉപകാരം പറഞ്ഞ ആയുർവേദം നല്ലൊരു വൈദ്യവൃത്തിയിലായി. ആ കാലത്തിനനുസരിച്ച മാറ്റങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാം. ആയുർവേദത്തിൻ്റെ ശാഖകൾ എത്രയുണ്ട്? അല്ലെങ്കിൽ ഗാന്ധർവവേദം, ഗാന്ധർവവേദം നല്ലപോലെ പഠിച്ചാൽ നല്ല ഒന്നാന്തരമായിട്ട് ജീവിക്കാം. നല്ലൊരു ഒരു സംഗീതജ്ഞന്, നല്ലൊരു നർത്തകന്, നല്ലൊരു നടന് സുഖമായി ലോകത്ത് ജീവിക്കാം. അപ്പം എന്തെങ്കിലും ചില തൊഴിലുകൾ, ചില കലകൾ, വേദാന്തങ്ങളിലും ഉപവേദങ്ങളിലുമുള്ള ജ്ഞാനം, ഇത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുന്ന ഒരു ഘട്ടമാണ് ബ്രഹ്മചര്യാശ്രമം. അത് മതിയോ, പോരാ. എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനേക്കാൾ പ്രധാന വിഷയം എന്തിന് ജീവിക്കണം എന്നാണ്. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ്? നമ്മൾ പൊതുവെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ആലോചിക്കുന്നുണ്ടാവും. എങ്ങനെയാ ദിവസം കഴിച്ചു കൂട്ടും, എങ്ങനെ മാസം കഴിച്ചു കൂട്ടും, എങ്ങനെ അവനെ പോലെയാവും, എങ്ങനെ അവളെ പോലെയാവും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ എന്തിനാ ജീവിക്കണം എന്ന് എത്ര പേര് ആലോചിച്ചിട്ടുണ്ട്? തുറന്ന് പറയൂ, എന്തിനാ ജീവിക്കണം? ആ എന്തിനാ ജീവിക്കണത്, വേണ്ട, അങ്ങനെയല്ല. അത് ചിലരൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, എന്തിനാ ഈ ജീവിതം, ഒന്നും വേണ്ട, കുറച്ച് വിഷമാവാം അല്ലെങ്കിൽ കുറച്ചൊരു കയറാവാം. അതല്ല,
ശരിക്കും അർത്ഥം കണ്ടെത്താൻ വേണ്ടി എന്തിനാണ് ഈ മനുഷ്യ ജീവിതം, ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം. ഇത് രണ്ടും നമുക്ക് നേടാൻ സാധിക്കണം വിദ്യാഭ്യാസ കാലത്ത്. അതിനാണ് വിദ്യാഭ്യാസം. അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. എന്താണ് അടുത്ത ഘട്ടം? പരിപൂർണമായ വിവേക വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾക്ക് സന്യസിക്കാം, ബ്രഹ്മചര്യ ആശ്രമത്തിൽ നേരിട്ട് സന്യസിക്കാം. പക്ഷെ അതിന് യോഗ്യതയുള്ളവർ ആയിരക്കണക്കിന് പേരിൽ ഒരാളെ ഉണ്ടാവുള്ളൂ, വിവേക വൈരാഗ്യങ്ങൾ തെളിഞ്ഞവരായിട്ട്. ഇപ്പൊ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തോടും നമ്മൾ പറയേണ്ടത് ബ്രഹ്മചര്യ അനന്തരം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ്. അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ അവിടത്തെ ധർമ്മങ്ങളെ പാലിച്ച് പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്ത് ഗൃഹസ്ഥാശ്രമത്തിന് ഉചിതങ്ങളായ ധർമ്മങ്ങളെ ചെയ്ത് കുടുംബത്തെ ഭദ്രതയോടുകൂടി നിലനിർത്തി കുശലതയോടുകൂടി ജീവിച്ച് ധനം സമ്പാദിച്ച് സന്താന പരമ്പരയെ ഉണ്ടാക്കി അവർക്ക് ഉയരാനുള്ള സാഹചര്യങ്ങൾ പ്രദാനം ചെയ്ത് അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകണം. ഉത്തമ ഗൃഹസ്ഥാശ്രമ ധർമ്മം പാലിക്കണം. അങ്ങനെ ഉത്തമ ഗൃഹസ്ഥാശ്രമ ധർമ്മം പാലിക്കുമ്പോൾ ഈ പറഞ്ഞതൊന്നും വിരുദ്ധമായിട്ടുള്ളതല്ല. സമ്പത്ത് ആർജിക്കണം, സ്വത്ത് സമ്പാദിക്കണം, മക്കൾ വേണം, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സാധ്യത ഉണ്ടാവണം, കഠിനാധ്വാനം ചെയ്യണം, അങ്ങനെ പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യണം, അതത് കാലത്ത് പ്രാപ്തങ്ങളാകുന്ന സംസ്കാരങ്ങളെ ചെയ്യണം, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു കണ്ണാടി വീട്ടിൽ വെക്കുന്നത് നല്ലതാണ്. എന്തിനാ കണ്ണാടി? ഇടയ്ക്കൊന്ന് നോക്കാം. ഓ, ഞങ്ങൾ ദിവസം നോക്കാറുണ്ട് സ്വാമി, ഇവിടെ വരുന്നത് തന്നെ കണ്ണാടി നോക്കിയിട്ടാണ്. അതല്ല, ജരാനര ബാധിക്കുന്നത് നോക്കണം. യഥാ പശ്യേത് വലിയ വലിതമാത്മന, ശരീരത്തിനൊക്കെ ചുളിവ് വന്നു, തലയൊക്കെ നരച്ചു. അപ്പോ ഇന്നിപ്പോ പൊതുവെ അതാരും സമ്മതിക്കില്ല അല്ലേ? ചില ചില സാധനങ്ങളൊക്കെ കൈവശമുള്ള കാലത്തോളം മുടി നരയ്ക്കണ പ്രശ്നമില്ല. പിന്നെ ചില ചില സർജറി അടക്കമുണ്ട് ഇപ്പോ ഈ ത്വക്കിന്റെ ഇതൊക്കെ മാറ്റി നല്ല കുട്ടപ്പനായിട്ടിരിക്കാൻ. അപ്പൊ അതല്ല, മറിച്ച് വേറെ ലക്ഷണം പറഞ്ഞു. യഥാ പശ്യേത് അപത്യസ്യജ അപത്യം പുമാൻ, സന്താനത്തിന് സന്താനം ഉണ്ടായി കണ്ടാൽ. അപ്പൊ ചിലത് വിചാരിക്കും അങ്ങനെ വേണ്ടെന്ന, അവന്റെ കല്യാണം കഴിച്ചു കൊടുക്കണ്ട, ഇനിയിപ്പോ അതിന് കുട്ടി ഉണ്ടായാൽ ഞാനിനി ഇത് ഉപേക്ഷിക്കണം എന്നല്ലേ പറയാൻ പോണത്. അതുകൊണ്ട് അവൻ അങ്ങനെ കല്യാണം കഴിക്കണ്ട, അത് വയ്യ. സമയത്തിനെല്ലാം ചെയ്യണമല്ലോ അല്ലേ? സമയത്തിനെല്ലാം ചെയ്യണം. നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെങ്ങനെ സകല സംസ്കാരങ്ങളും ചെയ്തു തന്നു, അതുപോലെ നമ്മൾ നമ്മളെ മക്കൾക്കും സംസ്കാരങ്ങളെ ചെയ്തു കൊടുക്കണം. അങ്ങനെ അപത്യസ്യ അപത്യം യഥാ പശ്യേത്, സന്താനത്തിന് സന്താനം ഉണ്ടായതായി എപ്പോൾ കാണുന്നുവോ, വലിയ വലിതം ജരാനര എപ്പോൾ കാണുന്നുവോ, തത്തോ വനമിയാത്. അപ്പം മനസ്സിലായിക്കോളുക, ഇതൊരു സൂചനയാണ്. ഈ ആശ്രമം ഉപേക്ഷിച്ച് അടുത്ത ആശ്രമത്തിലേക്ക് പോകാനുള്ള സൂചനയാണ്. പഴയ കണക്കിന് പറഞ്ഞാൽ കാട്ടു പോകണമെന്നാ പറയുക. ഇന്നിപ്പോൾ കാട്ടു പോയാൽ കേസാവും, ഫോറസ്റ്റ് ഗാർഡുമാർ അവിടെ വെച്ചേക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. റിസർവ് ഫോറസ്റ്റുകളിൽ ഭക്തന്മാരെന്ന് പറഞ്ഞ് പലരും പ്രവേശിക്കുന്നത് എത്രമാത്രം ആശാസ്യമാണെന്ന് പഠിച്ച് ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മിക്ക തീർത്ഥാടന കേന്ദ്രങ്ങളിലും പോകുന്നതിന് തടസ്സം വരാൻ സാധ്യതയുണ്ട്. ശബരിമല അടക്കമുള്ള, കാരണം റിസർവ് ഫോറസ്റ്റുകളിൽ എന്തിനു മനുഷ്യന്മാർ പോകുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്കവിടെ ആരാധിക്കാനാണ്, ആരാധന വേറെ സ്ഥലത്ത് ചെയ്തുള്ളേ. റിസർവ് ഫോറസ്റ്റിൽ പോകണം. എടി, റിസർവ് ഫോറസ്റ്റ് പിന്നെ ആക്കിയതല്ലേ? റിസർവ് ഫോറസ്റ്റ് എന്ന് പിന്നെ പ്രഖ്യാപിച്ചതല്ലേ? അല്ല, കാട് പണ്ടേ കാടായിരുന്നല്ലോ. അതേ, കാടിനൊരു ദോഷവും വരുത്താതെയാണല്ലോ തീർത്ഥയാത്രികർ പോയും ദർശനം ചെയ്തും കൊണ്ടിരുന്നത്. ആ, അതൊക്കെ വേറെ വിഷയം. ഏതായാലും ഇന്നിപ്പോ കാട്ടിൽ അങ്ങനെ പ്രവേശിപ്പിച്ചു എന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യാം? കാട്ടിലൊന്നും പോണ്ട. ഉത്തരവാദിത്വം, അധികാരം അടുത്ത തലമുറയ്ക്ക് കൈമാറുക.
അടുത്ത തലമുറയ്ക്ക് കൈമാറുക. താക്കോല്, ആധാരക്കെട്ട്, ഇത് രണ്ടും അടുത്ത തലമുറയ്ക്ക് കൈമാറി നമ്മൾ ഒന്ന് മാറുക. വീട്ടിൽ തന്നെ താമസിച്ചോളൂ, ഒരു വിരോധവും ഇല്ല. അതെന്താ അവിടെ വെച്ചത്, ഞാൻ അങ്ങോട്ട്, നീ എന്താ അങ്ങനെയാക്കിയത്, ഒന്നും ചോദിക്കാൻ പോകരുത്. എന്താണോ മക്കൾ പുതിയ തലമുറ ചെയ്യണത് അതിനെ അനുമോദിക്കുക. അവരെന്തെങ്കിലും അഭിപ്രായം ഉപദേശം ചോദിച്ചാൽ കൊടുത്തോളൂ, അല്ലാണ്ട് അങ്ങോട്ട് കയറി തലയിടരുത്. എന്താ സാധിക്കുക, അറിയില്ല. ഞാൻ നന്നായി നമ്മളെ സമൂഹത്തിലുള്ള ഈ മനഃശാസ്ത്ര പ്രശ്നങ്ങൾ, മാനസിക ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങൾ പകുതി തീരും. സംശയമില്ല, അതിരിക്കട്ടെ. അനന്തരം വാനപ്രസ്ഥാശ്രമത്തിൽ ഇരുന്ന് പരിപൂർണ വിവേക വൈരാഗ്യങ്ങളായി കഴിഞ്ഞാൽ സന്യസിക്കാം. ഇങ്ങനെ നാല് ആശ്രമങ്ങളെക്കുറിച്ചാണ് ആചാര്യന്മാർ പറയുന്നത്. സന്യസിച്ചു കഴിഞ്ഞാൽ അവിടെ ആത്മാനുസന്ധാനം ചെയ്ത് വേദാന്ത ശ്രവണം ചെയ്ത് ജീവിതത്തെ കൃതാർത്ഥമാക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ ദേഹബന്ധത്തിന് പരിപൂർണമായി ഉപരിയെത്തി എല്ലാ മമത്വബന്ധങ്ങളെയും അതിക്രമിച്ച് തന്നിൽ താനായി വിരാജിക്കുക. ഇതാണ് ആശ്രമം എന്ന് പറയുമ്പോൾ നാല് ആശ്രമങ്ങളെ പൂർവാചാര്യന്മാർ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മണിക്കൂറുകൾ വേണ്ടി വരും. അത് വിശദീകരിക്കാനല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഈ ഈ ഇത്തരം ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കുറിച്ച് പറയാനാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെ ആശ്രമങ്ങൾ നാല്. അപ്പോൾ നമ്മളതൊക്കെ ആശ്രമങ്ങളാണ്, നമ്മളെ വീടൊക്കെ ആശ്രമമാണ്, ആ ബോധം വേണം. അല്ലാണ്ട് എവിടെ ആശ്രമമുള്ളത്, അവിടെ ആശ്രമമുണ്ട്, ഇവിടെ ആശ്രമമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സന്യാസിമാർ താമസിക്കുന്ന ഇടങ്ങളെ കാണിച്ചു കൊടുക്കരുത്. നമ്മുടെ ഒക്കെ വീടുകൾ ആശ്രമങ്ങളാണ് ആയിരിക്കണം. നമ്മൾ ഗൃഹസ്ഥാശ്രമികളായിരിക്കണം, ഗൃഹസ്ഥന്മാരാവരുത്. എന്താ ഗൃഹസ്ഥനും ഗൃഹസ്ഥാശ്രമികളുടെ വ്യത്യാസം എന്ന് ആലോചിച്ച് നോക്കുക. ആശ്രമമായി മനസ്സിലാക്കി ഗാർഹസ്ഥ്യത്തെ പരിപാലിക്കുന്ന ആളാണ് ഗൃഹസ്ഥാശ്രമി. ശരി, അപ്പൊ ഒരു ചോദ്യം, ആ അർത്ഥത്തിലല്ലല്ലോ ഇവിടെയൊക്കെ ആശ്രമം എന്ന് പേര് പറയുന്നത്. ഇതിപ്പോ അങ്ങനെ വെച്ചാൽ ഗൃഹസ്ഥാശ്രമം ആയിരുന്നല്ലോ. ഇപ്പൊ നമ്മളിത് ലക്ഷ്മി കൃഷ്ണ അദ്വൈതാശ്രമം എന്നൊക്കെ പറയുമ്പോൾ എന്താ ഒരു വിശേഷമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം പൊതുവെ ആശ്രമം എന്നൊക്കെ പറയുമ്പോൾ ഒന്നുകിൽ യോഗചര്യകൾ ചെയ്യുന്ന അല്ലെങ്കിൽ സന്യാസിമാർ അധിവസിക്കുന്ന സ്ഥലങ്ങളെയൊക്കെയാണ് ഇന്ന് മിക്കവാറും നമ്മുടെ സമൂഹത്തിൽ ആശ്രമം എന്ന് പറയുന്നത്. അല്ലേ, സത്യമാണ്. ഇപ്പോൾ സന്യാസിമാർ ചേർന്ന് താമസിക്കുന്നു, അവരുടെ സാധനാവൃത്തികൾ, അല്ലെങ്കിൽ ചില യോഗാശ്രമങ്ങളുണ്ട്, യോഗചര്യകളും മറ്റും ചെയ്യുന്ന ആശ്രമങ്ങൾ. അപ്പം ഇതിൽ ഈ സന്യാസാശ്രമം എന്ന് നമ്മൾ പറയുമ്പോൾ ഇതെങ്ങനെ ആരംഭിച്ചു, ഏത് കാലം, എന്തിനു വേണ്ടി എന്ന് മാത്രം അല്പം ചില ആശയങ്ങൾ പറയാം. അപ്പൊ ആദ്യം പറഞ്ഞത് ശ്രദ്ധിക്കുക, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇതൊക്കെ ആശ്രമമാണ്. രണ്ടാമത് പറയുന്നത് സന്യാസാശ്രമം എന്നുള്ളത് എങ്ങനെയാണ് വന്നത്, എന്താണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്, എന്തിനു വേണ്ടിയാണ്. നോക്കൂ, വൈദികമായ എതിചര്യ, സന്യാസിയും സന്യാസവും അനാദികാലമായിട്ടുണ്ട്. എക്കാലം മുതൽ സനാതനധർമ്മ വ്യവസ്ഥയുണ്ടോ, എക്കാലം വേദം പ്രകടമായിട്ടുണ്ടോ, അക്കാലം മുതൽ നമ്മുടെ നാട്ടിൽ സന്യാസവും സന്യാസിയും ഉണ്ട്. അതുകൊണ്ട് ഏത് കാലത്താണ് സന്യാസം സന്യാസി ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. സനക, സനന്ദന, സനാതന, സനത്കുമാരന്മാർ മുതൽ ഇങ്ങോട്ട് നിവൃത്തി മാർഗമുണ്ട്, സന്യാസമുണ്ട്. എന്നാൽ വൈദികമായി നമ്മൾ കാണുന്ന സന്യാസിയുടെ ജീവിത ചര്യ അതെങ്ങനെയാണ്? നിരന്തരം സഞ്ചരിക്കുക, ഒരിടത്തും താമസിക്കില്ല, സഞ്ചാരം തന്നെ സഞ്ചാരം.
ആ സഞ്ചരിക്കുന്ന കൂട്ടത്തിൽ ഒരു ക്ഷേത്രത്തിലെത്തിയാൽ ഒരു രാത്രി താമസിക്കാൻ അധികാരമുണ്ട്. ഒരു ക്ഷേത്രത്തിൽ ഒരു രാത്രി, ഒരു തീർത്ഥസ്ഥലത്ത് 5 ദിവസത്തോളം താമസിക്കാനുള്ള അധികാരമുണ്ട്. ഒരു വലിയ പട്ടണത്തിൽ പരമാവധി 1 ആഴ്ച താമസിക്കാനേ അധികാരമുള്ളൂ. ഗ്രാമത്തിൽ 1 രാത്രി. അപ്പോ മറ്റു ദിവസങ്ങളിലൊക്കെയോ സഞ്ചരിച്ചോളൂ അടുത്ത സ്ഥലത്തേക്ക്, അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക്. ഇങ്ങനെ നിരന്തരം സഞ്ചരിക്കുന്നതായിരുന്നു സന്യാസിയുടെ ജീവിതക്രമം. അപ്പോൾ തോരാതെ മഴ പെയ്യുന്ന ചാതുർമാസ്യകാലത്ത് എന്ത് ചെയ്യും? ചാതുർമാസ്യകാലത്ത് തോരാതെ മഴ പെയ്യുന്നതാ. ഇപ്പോഴാണല്ലോ ഇപ്പോ കാലാവസ്ഥയിലൊക്കെ വളരെ വ്യതിയാനങ്ങൾ വന്നു. പഴയ കണക്കിന് 4 മാസം 1 വിശ്രമില്ലാതെ മഴ പെയ്യും. അപ്പൊ എന്താ ചെയ്യുക? എങ്ങനെ നടക്കും? ഇനി നടന്നാൽ ആർക്കാ ഉപദ്രവം? ഇപ്പൊ സന്യാസി നടന്ന് കാല് വഴിക്കും, വീട് എല്ല് പൊട്ടിയെന്നായിരിക്കും. ആർക്കാ ഉപദ്രവം? ആർക്കാ? സമാജത്തിനാ, അല്ലാണ്ട് വേറെ ആർക്ക്? ഇപ്പൊ ഒരു സ്വാമിയാർ വഴിയിൽ എല്ലും പൊട്ടി കിടക്കണ്ടെങ്കിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യണ്ടേ? വേണ്ട, വേണോ? അയാൾക്ക് കൊണ്ടുപോകാൻ മക്കളില്ല, അല്ലെങ്കിൽ അയാൾക്ക് വേറെ ആരുമില്ല. അപ്പൊ എന്റെ കർത്തവ്യമാണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നീയായിട്ട് നിനക്കൊരു ഉപദ്രവം ഉണ്ടാക്കണ്ട, സമാജത്തിന് ഉപദ്രവം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ചില നിയമങ്ങൾ സന്യാസിക്ക് വിശേഷമായിട്ടുണ്ട്. ഒരുപാട് നിയമങ്ങളുണ്ട്, അതൊന്നിപ്പോ പറയാൻ പോണില്ല. രസകരമായൊരു നിയമം പറഞ്ഞു തരാം. ന വൃക്ഷം ആരോഹയത്, മരം കയറരുത് എന്ന് നിയമമുണ്ട്. അങ്ങനെ അങ്ങനെ പല നിയമങ്ങളുണ്ട്. അപ്പോ 4 മാസം നീ വിശ്രമിക്കുക, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുക. അപ്പൊ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന സമയത്ത് വിദ്വാനായിട്ടുള്ള ആളാണ്, ജ്ഞാനിയാണ്. അപ്പൊ സജ്ജനങ്ങൾ അവിടെ ഒത്തുകൂടും, അവർ ശാസ്ത്ര ചർച്ചകളിൽ ഏർപ്പെടും. അങ്ങനെയാണ് ഈ ചാതുർമാസ്യകാലം സന്യാസിമാർക്ക് വിശേഷമായി വന്നത്. മറ്റ് 8 മാസങ്ങളിലും സഞ്ചരിക്കണം. ഇതായിരുന്നു പ്രാചീനമായ വൈദികമായ എത്തിച്ചര്യ. കാലം മുന്നോട്ട് പോയി. കാലം മുന്നോട്ട് പോയപ്പോ സനാതനധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അത്യന്തം വിഷമകരമായൊരു സാഹചര്യത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികള് നമ്മുടെ മധ്യത്തിലേക്ക് വന്നു. ആ വിഷമകരമായ സാഹചര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് വേദത്തെ അതിൻ്റെ താൽപ്പര്യത്തെ തെറ്റിദ്ധരിച്ച നമ്മൾ തന്നുള്ളിലെ പശുവെ ഹോമിക്കാൻ വേദം നൽകിയ ആഹ്വാനത്തെ വിസ്മരിച്ച് കൂട്ടം കൂട്ടമായി ജന്തുക്കളെ പിടിച്ചു കൊല്ലാൻ തുടങ്ങി. നമ്മുടെ ഉള്ളിലെ പശുവെ കൊല്ലുക വേണ്ടത്, എന്നാലേ നമുക്ക് ദിവ്യത്വത്തിലേക്ക് ഉയരാൻ കഴിയൂ. അത് നമുക്ക് എളുപ്പമല്ല. നമ്മുടെ ഉള്ളിലെ പശുവിനെ കൊല്ലാൻ നമുക്ക് ഒട്ടും എളുപ്പമല്ല. ആണോ? ഏയ്, ഒട്ടും എളുപ്പമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പുറമേ നിന്നുള്ള മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് കൊല്ലാൻ തുടങ്ങി. അങ്ങനെ വർദ്ധിച്ച് 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 കൊല്ലപ്പെടുന്ന മൃഗത്തിന്റെ എണ്ണത്തിനനുസരിച്ച് യാഗത്തിന്റെ കേമത്തം പറയപ്പെടുന്ന അവസ്ഥ വന്നു. ഈ ദുരവസ്ഥയിൽ നിന്ന് സനാതനധർമ്മത്തെ രക്ഷിക്കുന്നതിനാണ് ശ്രീ ബുദ്ധഭഗവാൻ വന്നത്. തന്റെ പ്രവർത്തനത്തിൽ ശ്രീബുദ്ധൻ താൻ ഉപദേശിക്കുന്നത് വേദത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ചില്ല. വേദസംബന്ധിയായി മൗനം അവലംബിച്ചു. വേദസംബന്ധിയായ ബുദ്ധന്റെ മൗനം പിന്നീട് വേദനിഷേധമായി നാസ്തികവാദമായി പരിണമിച്ചു. ബുദ്ധൻ നാസ്തികവാദം പറഞ്ഞിട്ടില്ല, ബൗദ്ധര്. അപ്പൊ നോക്കൂ, ഗുണത്തിനായി വന്നത് ദോഷത്തിനായി ഭവിച്ചു. ഇതൊരു ഭാഗം. എന്നല്ല, ബൗദ്ധന്മാർക്ക് രാജാക്കന്മാരുടെ സമ്മതി ലഭിച്ചതുകൊണ്ട് വളരെ പെട്ടെന്ന് ബൗദ്ധം വ്യാപിച്ചു. മറ്റൊന്ന്, ദുഷിച്ച പൗരോഹിത്വത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കൊതിച്ച ഒരു സമൂഹം കൂട്ടം കൂട്ടമായി ബൗദ്ധത്തെ സമാശ്രയിച്ചു. അങ്ങനെ പരസ്പര പൂരകങ്ങളായ കാരണങ്ങളെ കൊണ്ട് ബൗദ്ധം വ്യാപിച്ചു.
നാസ്തികവാദം വ്യാപിച്ചു, ഈശ്വര നിഷേധം വ്യാപിച്ചു. ഇതാണ് ഒരു സാഹചര്യം. മറ്റൊരു സാഹചര്യം, ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്, രണ്ട് ഈശ്വരന്മാരില്ല, രണ്ട് ഈശ്വരന്മാരുണ്ടാവാനും തരയില്ല. ആ ഏകൈശ്വരന്റെ നാമങ്ങളും ഭാവങ്ങളുമാണ് പല ദേവതകളും. എത്ര ദേവതയുണ്ട്? കോടിക്കണക്കിന് ദേവതയുണ്ട്. ആരും 33 കോടി എന്നൊന്നും പറഞ്ഞേക്കരുതേ, കോടിക്കണക്കിനുണ്ട്, കോടിക്കണക്കിന്. ദേവത ഒന്നല്ല, ദൈവം ഒന്നാണെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. കോടിക്കണക്കിന് ദേവതകളുണ്ട്. എന്നാൽ ഈ ദേവതകളിലൂടെ മുഴുവൻ ലക്ഷ്യമാക്കുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനെയാണ്. ഈ യാഥാർത്ഥ്യം വിസ്മരിച്ച് നമ്മൾ ശൈവന്മാരും വൈഷ്ണവന്മാരും ശാക്തയന്മാരും ഗാണപത്യന്മാരും സൗരന്മാരും സ്കാന്തന്മാരുമായി പരസ്പരം കലഹിക്കാൻ ആരംഭിച്ചു. പൊരിഞ്ഞതല്ല, അതെ, വൈഷ്ണവനെന്ന് പറ, ശൈവനെന്ന് പറ, ആരാ വലിയ ദൈവം? ശിവനാണ്, എന്ത് സംശയം? അതുപോലെ വിഷ്ണുവാണ്. നിങ്ങളെ രണ്ടും അല്ല, ദേവിയാവരുത്. ദേവി ഉണ്ടായത് കൊണ്ടല്ലേ ഇത് രണ്ടും ഉണ്ടായത്, ഇല്ലേ? അല്ലെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ ശിവൻ ഉണ്ടായിട്ട് ഭൂമിയിൽ രക്ഷിക്കാൻ വിഷ്ണു വേണ്ടി വന്നില്ലേ? അപ്പൊ വിഷ്ണു അല്ലേ? ഈ വിഷ്ണുവും ശിവനും ഉണ്ടായത് എന്റെ ദേവിയെ കൊണ്ടല്ലേ? ആ, നിങ്ങളെ ഈ നാല് ദൈവം ഉണ്ടെങ്കിലും ഏത് കർമ്മത്തിന്റെ ആരംഭത്തിൽ? ഗണപതിനെയല്ലേ പൂജിക്കുക? അപ്പൊ ഗണപതിയല്ലേ കേമൻ? ഇവിടെ എവരൊക്കെ ഉണ്ടായിട്ടും അസുരന്മാരെ കൊല്ലാൻ ആര് വേണ്ടി വന്നു? സുബ്രഹ്മണ്യ ദേവസേനാപതി വേണ്ടി വന്നു. ആ, ഈ അഞ്ച് ദൈവങ്ങൾക്കും വെളിച്ചം കൊടുക്കണതാരാ? ആരാ? സൂര്യനാ. സൂര്യനില്ലാച്ച കാണായിരുന്നു ഇവർക്കൊക്കെ കണ്ണു കാണുമോ? ചുരുക്കി പറഞ്ഞാൽ ശൈവനും വൈഷ്ണവനും ശാക്തയ്യനും ഗാണപത്യനും സൗരനും സ്കാന്തനുമായി നമ്മൾ പരസ്പരം കലഹിച്ചു. ഇതെല്ലാം ഒരു ഈശ്വരനാണെന്ന് നമ്മൾ മറന്നു. ഇത് അത്യന്തം അപകടകരമായ ഒരവസ്ഥയാണ്. ഇനി ഒരു ദുരവസ്ഥ കൂടി പറയാതെ വയ്യ. ദർശനങ്ങളൊന്നും വിരുദ്ധങ്ങളല്ല, വിഭിന്നങ്ങളാണ്. ഒരു കോണിക്ക് പല പടിയുണ്ടെന്ന് വിചാരിച്ചോളൂ, ഒരു 18 പടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ കോണിക്ക്. ഈ 18 പടികൾ വിരുദ്ധങ്ങളാണോ? ഒരിക്കലുമല്ല, വിവിധങ്ങളാണ്. ഒന്ന് ചവിട്ടുക, അതിൽ ഉറച്ച് കാല് വെക്കുക, എന്നിട്ട് രണ്ട് ചവിട്ടുക, അതിൽ ഉറപ്പിച്ചിട്ട് രണ്ട് ഒന്ന് നിൽക്കുക, ഇല്ലേ? അങ്ങനെയാ. പക്ഷേ ദർശനങ്ങളുടെ പേരിൽ നമ്മൾ കലഹിക്കാൻ തുടങ്ങി. പൂർവമീമാംസകനും നൈയായികനും വൈശേഷികനും സാഖ്യനും യോഗിയും വേദാന്തിയും എന്ന് വേണ്ട, എല്ലാവരും കലഹത്തോട് കലഹം. എന്റെ ദർശനമാണ് കേമം, എന്റെ ദർശനമാണ് കേമം. ഇങ്ങനെ എന്തുകൊണ്ടും നാശഗ്രസ്തമായ ഒരു സന്ദർഭത്തിലാണ് സനാതനധർമ്മം അങ്ങേയറ്റം അപശയത്തെ പ്രാപിച്ച ഒരു സന്ദർഭത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരന്റെ ശങ്കരാചാര്യസ്വാമികളുടെ രംഗപ്രവേശം. അവിടുന്ന് ഇല്ലായിരുന്നെങ്കിൽ ഈ സനാതനധർമ്മം ഇല്ല. അവിടുത്തെ ഉപദേശങ്ങളെ കൊണ്ട് പ്രസ്ഥാനത്രയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങളെ കൊണ്ട് ഷൺമതങ്ങളും ഏകമായ അദ്വൈതമായ സത്യത്തിന്റെ ആവിഷ്കാരങ്ങളാണെന്നുള്ള ഉപദേശങ്ങളെ കൊണ്ട് സനാതനധർമ്മത്തെ അവിടുന്ന് സംരക്ഷിച്ചു. ആ പരിശ്രമത്തിൽ അടിസ്ഥാനമായിട്ടുണ്ടായിരുന്നത് പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളാണ്, 10 ഉപനിഷത്തുക്കൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രങ്ങൾക്കുമുള്ള ഭാഷ്യങ്ങൾ, അവയുടെ വിശദീകരണമായിട്ട് പ്രകരണങ്ങൾ ഒക്കെയാണ്. എന്ന് മാത്രമല്ല, ഇത്തരം ഉപദേശങ്ങളിലൂടെ സനാതനധർമ്മ സംസ്ഥാപനം തന്റെ കാലത്തോടുകൂടി ഇല്ലാതാവരുത് എന്ന് നിശ്ചയിച്ചു ഭഗവാൻ ഭാഷ്യകാരൻ. അവിടുന്ന് ഭാരതത്തിന്റെ 4 മൂലകളിൽ 4 മഠങ്ങൾ സ്ഥാപിച്ചു. അത്ഭുതകരമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയ്ക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പിൽ യാത്രാ സൗകര്യങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര അപര്യാപ്തമായ കാലത്ത് അവിടുന്ന് മഠങ്ങൾ സ്ഥാപിച്ചതൊന്ന് എവിടെയാണെന്ന് നോക്കൂ. ഒരു മാപ്പ് എടുക്കുക. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും 99% ആൾക്കാരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ടാവും.
അതിൽ നമ്മൾ മാപ്പ് എടുത്തിട്ട് ഒന്ന് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് നാല് ബിന്ദുക്കൾ ഒന്ന് മാർക്ക് ചെയ്യാം. കിഴക്ക്, പുരി, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് ശൃംഗേരി, വടക്ക് ജ്യോതിർമഠം ബദരിക്ഷേത്രം. രണ്ട് നേർരേഖ വരച്ചു നോക്കൂ. ആ നേർരേഖ കൂട്ടിമുട്ടണ കോണ് 90 ഡിഗ്രിയാ. എന്തൊരു അത്ഭുതമായത്! എന്ന് മാത്രമല്ല, ആ മഠത്തിന്റെ സ്ഥാനം മുതൽ ഈ രണ്ട് രേഖകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു വരെ റേഡിയസ് ആക്കിയിട്ട് നാല് വൃത്തങ്ങൾ വരച്ചാൽ അഖണ്ഡ ഭാരതമാണ്. ഇതെന്തൊരു മഹത്ഭുതം എന്നാലോചിച്ച് നോക്കൂ. ഇങ്ങനെ മഠങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല, ഭാരതത്തിലുടനീളം സഞ്ചരിച്ചു, വിവിധ വാദഗതികളെ മുന്നോട്ട് വെച്ച ദാർശനികരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടു, സത്യം ഏകമാണ് അദ്വൈതമാണ് എന്നതിനെ സ്ഥാപിച്ചു. ഈ സിദ്ധാന്തത്തിന്റെ വ്യാപനത്തിന് വേണ്ടി താൻ സ്ഥാപിച്ച നാല് മഠങ്ങളിൽ എങ്ങനെയൊക്കെ അവയുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്നുള്ളതിന് നിയമക്രമം എഴുതി വെച്ചു. ആ നിയമക്രമം രണ്ടാണ്: ഒന്ന് മഠാന്യായം, രണ്ട് മഹാനുശാസനം. ഇത് രണ്ടും ചേർന്നതാണ്, മഠാന്യായവും മഹാനുശാസനവും. ഇതിൽ മഠാന്യായത്തിലാണ് നാല് മഠങ്ങളുടെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ സന്യാസിമാരാരൊക്കെ, ബ്രഹ്മചാരിമാരാരൊക്കെ, അവിടുത്തെ വേദമേതാണ്, ദേവത ഏതാണെന്നുള്ള അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അത്തരം മഠങ്ങളുടെ വ്യവസ്ഥയിൽ എന്തെങ്കിലും തകരാറ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് മഹാനുശാസനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങൾക്കനുസരിച്ച് നാല് മഠങ്ങൾ സഞ്ചരിച്ചു പോന്നു. ഇന്നും അവ നിലനിൽക്കുകയാണ്, നാല് മഠങ്ങളും നമ്മുടെ മുഴുവൻ ആത്മാഭിമാനത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട്, നമ്മുടെ മുഴുവൻ അസ്മിതാബോധത്തിൻ്റെ കേന്ദ്രങ്ങളായി ഇന്നും നാല് മഠങ്ങൾ നിലകൊള്ളുകയാണ്. ഈ മഠങ്ങളിൽ നിന്ന് ദീക്ഷിതരായവർ എത്ര, ഒരു 70 തലമുറയെങ്കിലും ആയിട്ടുണ്ടാവും ഇല്ലേ? തലമുറ എന്ന് പറയുമ്പോൾ കുറച്ച് കൊല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു സന്യാസി സന്യാസം സ്വീകരിച്ച മഠാധിപത്യം വഹിക്കുന്ന സമയം വരെ അധികം കാലമൊന്നും ഉണ്ടാവില്ല. ചുരുക്കം പേരല്ലേ ഉള്ളൂ ചെറുപ്പത്തിൽ സന്യാസിക്കുന്നവർ. ചെറുപ്പത്തിലേ സന്യാസിച്ചാൽ കുറച്ചധിക കാലം സാധ്യതയുണ്ട് ഇല്ലേ? മറ്റത് ചിലരൊക്കെ വൈകുന്നേരം ആകുമ്പോഴാണ് ഏകദേശമൊക്കെ നോക്കുക. എന്ത് നോക്കുക, സന്ധ്യ വരും കിട്ടുമോ? ഏടേ, നീ ഉച്ചയ്ക്ക് ആലോചിച്ചുകൂടിയിരുന്നോ? രാവിലെ ആലോചിച്ചുകൂടിയിരുന്നോ? എന്തായാലും ശരി, വൈകുന്നേരം പലരും ആലോചിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ചുരുങ്ങിയ കാലേ ഉണ്ടാവുള്ളൂ ഒരാളുടെ മഠാധിപത്യം ഇല്ലേ? ചെറുപ്പത്തിലേ ഉള്ളവരാണെങ്കിൽ കുറച്ച് അധിക കാലം ഉണ്ടാവും. ഏതായാലും ഒരു 70 തലമുറയെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോ ഈ ശങ്കരമഠങ്ങൾ. അപ്പൊ എത്ര ശങ്കരാചാര്യന്മാർ ഇതിനകം കഴിഞ്ഞു പോയിട്ടുണ്ടാവും? 250 പേരെങ്കിലും ഉണ്ടാവും നാല് മഠങ്ങളിലും കൂടിയത് ഇല്ലേ? എന്തായാലും ഉണ്ടാവും. ആ കൂട്ടത്തിൽ കാഞ്ചി താമകോടി കൂടി ഉണ്ട് കേട്ടോ. നാല് മഠാന്യായത്തിൽ പെട്ടതല്ല അത്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതാണ്, അങ്ങേയറ്റം ബഹുമാനിക്കേണ്ടതാണ്. അപ്പോ ഈ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ ദീക്ഷിതരായവര് പലരും അവിടെ തന്നെ കഴിഞ്ഞ് പ്രവർത്തനം ചെയ്തു, പലരും പുറമെ പോയി പ്രവർത്തനം ചെയ്തു. അപ്പൊ അവിടെ എന്തായി? അവർ താമസിക്കുന്നിടത്ത് മഠായി, ആശ്രമമായി. അവിടുന്ന് ദീക്ഷിതരായവർ വേറെ സ്ഥലത്ത്, അവിടുന്ന് ദീക്ഷിതരായവർ വേറെ സ്ഥലത്ത്. ഇങ്ങനെ ഇന്ന് ഇത്ര നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് ലോകം മുഴുവൻ ഏതാനും ചില രാജ്യങ്ങളിൽ ഒഴിച്ച് ആശ്രമസ്ഥാപനത്തിന് അധികാരം അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കാത്ത ഏതാനും ചില രാജ്യങ്ങളിൽ ഒഴിച്ച് മറ്റു ലോകം മുഴുവൻ ശങ്കര പരമ്പരയിൽപ്പെട്ട ആശ്രമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും. അവിടെയൊക്കെ കേന്ദ്രമായിട്ട് ഒരുപാട് സന്യാസിമാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പലതും പിന്നെ ഒരു ഒരു ശാഖകളായി ഉപശാഖകളായി അങ്ങനെ വരുമ്പോൾ ഒരു ഓർഗനൈസേഷൻ വേറെ എന്നുള്ള രൂപത്തിൽ അവ ആയിത്തീരും. പക്ഷെ സത്യത്തിൽ വേറെ ഒന്നുമല്ല, ഒക്കെ ഒന്നു തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഇന്ന് രാമകൃഷ്ണ മഠത്തിൻ്റെ പ്രതിനിധിയായിട്ട് സ്വാമിജിയെ പറഞ്ഞു, അല്ലെങ്കിൽ ചിന്മയാ മിഷൻ്റെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒന്നു തന്നെയാണ്, ഇതൊക്കെ ശങ്കരപരമ്പര തന്നെയാണ്. പിന്നീടൊരു ഓർഗനൈസേഷനായിട്ട് വിപുലമാകുന്നു എന്നേ ഉള്ളൂ. ശ്രീരാമകൃഷ്ണൻ സന്യാസിമാർ സന്യാസദീക്ഷ സ്വീകരിക്കുമ്പോൾ അവരുടെ നാമം പുരി നാമമാണ്. പുരി എന്നുള്ള പേരവർ വെച്ചില്ലെങ്കിലും പുരിയാണ്, ദീക്ഷാസമയത്ത് അങ്ങനെയാണ്.
അതുപോലെ ഇപ്പോൾ അമൃതാനന്ദമയ മഠം മുഴുവൻ തന്നെ പുരിയാണ്, ചിന്മയ മിഷൻ സരസ്വതിയാണ്. പുരിയും സരസ്വതിയൊക്കെ ഏത് മഠമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശൃംഗേരിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പുരിയും അതെ ശൃംഗേരിയാണ്, സരസ്വതിയും ശൃംഗേരിയാണ്. അങ്ങനെ നാല് മഠത്തിലുമായി 10 നാമങ്ങളുണ്ട് സന്യാസിമാർക്ക്. അങ്ങനെ അങ്ങനെ വ്യാപിച്ചു. അപ്പൊ ഇത്ര പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാം, എന്തിനു വേണ്ടിയിട്ടാണ് സന്യാസാശ്രമങ്ങൾ? ഇത് പറയാനാണ് ഇത്രയും പറഞ്ഞത്, ഇത്ര നേരം വിസ്തരിച്ച് പറഞ്ഞത് ഇത് പറയാനാ. എന്തിനാണ് സന്യാസാശ്രമങ്ങൾ? ഒരു സംശയമില്ല, ധർമ്മശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കാനാണ്, വൈദിക ശാസ്ത്രങ്ങളെ പ്രചരിപ്പിക്കാനാണ്, സനാതനധർമ്മത്തിൻ്റെ ആശയങ്ങളെ, ആദർശങ്ങളെ, ശാസ്ത്രങ്ങളെ, ആചരണങ്ങളെ പ്രചരിപ്പിക്കാനും തദ്വാര സംരക്ഷിക്കാനുമാണ്. ഇതിലാണ് സന്യാസാശ്രമങ്ങൾ. അല്ലാണ്ട് സന്യാസിക്ക് ഒരു സ്ഥലത്ത് സുഖമായി താമസിക്കാനല്ല, അതിനല്ല ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ മഠം ആരംഭിച്ചത്. മറിച്ച് ഒരു സ്ഥാനം കേന്ദ്രമായി സമൂഹത്തിൽ സനാതനധർമ്മ സംരക്ഷണ പ്രവർത്തനങ്ങൾ, ശാസ്ത്ര പ്രചരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതേത് പ്രദേശങ്ങളിൽ മുൻകാലങ്ങളിൽ അത്തരം ശാഖകൾ വന്നുവോ അവയെ സംരക്ഷിക്കുകയും ഏതേത് സ്ഥലങ്ങളിൽ അത്തരം സ്ഥാനങ്ങൾ ഇല്ലയോ അവിടെ പുതുതായിട്ട് രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ സനാതനധർമ്മ സംസ്ഥാപന പ്രവർത്തനം അഭംഗുരം മുന്നോട്ട് പോകണം. അതിൻ്റെ ഭാഗമായിട്ട് വേണം ഇവിടെയും ഇതിനെ കാണാൻ. അപ്പോൾ അതിനോട് അവാന്തരമായിട്ട് നമുക്ക് പലതും ചെയ്യാം, പക്ഷെ മുഖ്യ ദൗത്യം ഇതായിരിക്കണം, നമ്മുടെ വൈദിക ശാസ്ത്രങ്ങളുടെ പ്രസരണം. ഈ വൈദിക ശാസ്ത്രങ്ങളുടെ പ്രസരണം എന്ന് പറഞ്ഞാൽ സമാജത്തിൽ എല്ലാ തലത്തിൽപ്പെട്ടവരെയും ഒരുപോലെ പഠിപ്പിക്കാൻ സാധ്യമല്ല. ഒരു 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 കുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് ഇരിക്കണേ, പഠിക്കേ, എന്താ പഠിക്കേണ്ടത്? അദ്വൈത സിദ്ധി പഠിക്കാൻ നമ്മൾ, അല്ലെങ്കിൽ വേണ്ട ബ്രഹ്മസൂത്രത്തിൻ്റെ ശങ്കരഭാഷ്യം, അതിൻ്റെ ടീക്ക ഭാമതി വ്യാഖ്യാനം പഠിക്കാൻ പറ്റുമോ? അത് പറ്റില്ല, അത് പറ്റുകയില്ല. പല സ്ഥലത്തും പലരും പറയാറുണ്ട്, സ്വാമി സ്വാമി ഒന്ന് വരണം. എന്തിനാ? അമ്പലത്തിൽ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു ഗീതാ ക്ലാസ് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം ചെയ്യണം. ഞാൻ വരില്ല, കുട്ടികൾക്ക് ഗീത പഠിപ്പിക്കരുത്, ഗീത മുതിർന്നവർക്ക് പഠിപ്പിക്കാനുള്ളതാ. കുട്ടികൾക്ക് ഗീത ചൊല്ലി പഠിപ്പിക്കാം, ചൊല്ലി കാണാതെ ശ്ലോകങ്ങൾ പഠിപ്പിക്കുക കുട്ടികൾക്ക്, കാരണം ചെറുപ്പത്തിലാണ് ശ്ലോകങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റൂ, വലുതായാൽ പറ്റില്ല. അപ്പൊ ചെറുപ്പത്തിൽ ശ്ലോകങ്ങൾ പഠിക്കട്ടെ, കഥകൾ കേൾക്കട്ടെ, പുരാണങ്ങൾ കേൾക്കട്ടെ, ഭക്തിശാസ്ത്രങ്ങൾ കേൾക്കട്ടെ, മഹച്ചരിതങ്ങൾ കേൾക്കട്ടെ. പക്ഷെ വേദാന്ത ശാസ്ത്രം ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ല, അത് കുറച്ച് മുതിർന്ന ആൾക്കാർക്ക്, ജിജ്ഞാസുക്കളായിട്ട് വരുന്നവർക്ക്. ഇനി ആകാരം കൊണ്ടും പ്രായം കൊണ്ടും ചെറിയ കുട്ടിയാണെങ്കിലും ജിജ്ഞാസുവായിട്ട് വരുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ വയ്യ. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, അധികാരി ഭേദമനുസരിച്ചാണ് ഈ ശാസ്ത്രപ്രചരണം തന്നെ വേണ്ടത്. അപ്പൊ ധാർമ്മിക പാഠം നൽകേണ്ടവർക്ക് അങ്ങനെ, കുറച്ചും കൂടി ആഴത്തിൽ വേദാന്തം പഠിക്കാൻ യോഗ്യരായവർക്ക് അങ്ങനെ. ഇങ്ങനെ വിവിധ തലങ്ങളിലൂടെ നമ്മുടെ ശാസ്ത്രത്തിന്റെ പ്രസരണം സംഭവിക്കണം. നേർക്ക് ശാസ്ത്ര പ്രവേശം സാധിച്ചു എന്ന് വരില്ല. അപ്പൊ അവിടെ ആചാരങ്ങളെക്കുറിച്ച്, ആചാരങ്ങളുടെ പിന്നിലുള്ള ശാസ്ത്രീയതയെക്കുറിച്ച്, ഇങ്ങനെ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം അറിവില്ലായ്മയാണ് അനാചാരങ്ങളും ദുരാചാരങ്ങളും ഉണ്ടാവാൻ കാരണം, അറിവില്ലായ്മയാണ് തെറ്റിദ്ധാരണകൾക്ക് കാരണം, അറിവില്ലായ്മയാണ് ചൂഷണം ചെയ്യപ്പെടുന്നതിന് കാരണം. അതെ, അതുകൊണ്ട് നമുക്ക് ആദ്യം വേണ്ടത് അറിവാണ്. ആ അറിവിൻ്റെ പ്രസരണം, അതാണ് ആശ്രമങ്ങൾ കേന്ദ്രമായി നടക്കേണ്ടത്. അപ്പൊ അതിനുള്ള പദ്ധതികൾ ഇവിടെ ഉണ്ടാവണം. അപ്പൊ നമുക്ക് കൂടി ആലോചിച്ച് മാസത്തിൽ എന്നൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്ത് വേണം,
ഏതായാലും ഇവിടത്തെ സംബന്ധിച്ച് ആശ്രമത്തിൻ്റെ ഒരു അന്തേവാസി ഇപ്പോൾ രണ്ടു പേരുണ്ട്, ഒന്നോ രണ്ടോ പേരെന്തായാലും ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇവിടെ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിൽ സമ്പർക്കം ചെയ്യാം, ഇവിടെ ചുറ്റുപാടുള്ളവർക്ക് ഇവിടെ സമ്പർക്കം ചെയ്യാം, കുട്ടികൾക്കും മറ്റും ചില ധാർമ്മിക പാഠങ്ങൾ ആരംഭിക്കാം, അതുപോലെ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രതിമാസം ചില സത്സംഗങ്ങൾ ഏർപ്പാട് ചെയ്യാം. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ കൂടിയിരുന്നൊരു ഒരു ഒരു സമൂഹമായിട്ട് പതുക്കെ പതുക്കെ, ഇന്ന് ഒരു ഔപചാരികമായൊരു വേദിയിൽ ഇതൊന്നും പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു ബന്ധം നമ്മൾ വെച്ചിട്ട് ഒരു സമ്പർക്കമൊക്കെ ചെയ്ത് നമുക്ക് ആരംഭിക്കാൻ പറ്റും. മാസത്തിൽ ഒന്നോ രണ്ടോ സത്സംഗങ്ങൾ, അതിൽ നമുക്ക് എന്തൊക്കെ വിഷയം വേണം, എങ്ങനെയൊക്കെ വേണമെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആലോചിക്കാം. ഏറ്റവും പ്രധാനം നമ്മുടെ അനുഭവത്തിൽ, ഇത്രയും കാലമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവം കൊണ്ട് പറയുകയാണ്, നമ്മുടെ സമാജത്തിനേറെ വേണ്ടത് സംശയ നിവാരണത്തിനുള്ള അവസരങ്ങളാണ്. കാരണം ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒട്ടനവധി തെറ്റിദ്ധാരണകളാണ് പലപ്പോഴും നമ്മുടെ കൈമുതല്. പലരും പലരും സനാതനധർമ്മത്തെ ദീർഘകാലമായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. അടിസ്ഥാനമായ ശാസ്ത്രബോധം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് നമ്മൾ കൈവശം വയ്ക്കും. അതുകൊണ്ടോ എന്തെല്ലാം അബദ്ധധാരണകൾ, എന്തെല്ലാം അനാചാരങ്ങളും ദുരാചാരങ്ങളും നമുക്കിടയിലുണ്ട്, വിശ്വസിക്കാൻ പറ്റാത്ത. ഇപ്പോൾ ഒരു കാലത്ത് ഈ ചിദാനന്ദപുരി സ്വാമിക്ക് വലിയൊരു എതിർപ്പുണ്ടായൊരു വിഷയം പറഞ്ഞുതരാം നിങ്ങളോട്, തുറന്ന് പറയാം, ഒരു മടിയില്ല പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ്സിന് എല്ലാ മാസവും ഒരു ക്ലാസ് എടുക്കാൻ പോവുമായിരുന്നു പാലക്കാട് ജില്ലയിൽ എല്ലാ മാസവും. അവിടെ പോണ സമയത്ത് വളരെ വിലക്ഷണമായ മറ്റൊരു സ്ഥലത്തും കാണാത്ത കാഴ്ചകളുണ്ട്. എന്താ കാഴ്ച വെച്ചാൽ, മിക്കവാറും റോഡ് സൈഡിൽ ഒന്നുകിൽ ഏഴിലമ്പാലയിൽ അല്ലെങ്കിൽ പ്ലാവിൽ, അതായത് പാലുള്ള തരം വൃക്ഷങ്ങളിൽ നിറയെ ഈച്ച ആർത്ത് ചില ജന്തുക്കളൊക്കെ കൊത്തി വലിക്കുന്നതായിട്ട് ചില സഞ്ചികൾ തൂങ്ങിക്കിടക്കും. അപ്പം ഇതെന്താ, അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പശുവിൻ്റെ മറുപിള്ളയാണ്. അപ്പം പശു പ്രസവിച്ചു കഴിഞ്ഞാൽ മറുപിള്ള വരുമ്പോൾ അതിനെ സഞ്ചിയിലാക്കിയിട്ട് അത് കെട്ടിത്തൂക്കുക. എന്തിനാ കെട്ടിത്തൂക്കുന്നത്? പശുവിന് പാല് കൂടുതൽ കിട്ടാനാണ്. ഇവിടെ നീ മറുപിള്ള മരത്ത് കെട്ടിത്തൂക്കിയാൽ പശുവിന് കൂടുതൽ പാല് കിട്ടുമോ? എന്തെല്ലാം അബദ്ധവിശ്വാസങ്ങളാണ് ഇതൊക്കെ, എന്തെല്ലാം ദുരാചാരങ്ങളാണ്. എന്നിട്ട് ചുറ്റുപാട് മുഴുവൻ രോഗാണുക്കൾ വ്യാപിക്കുക. ഇത് കെട്ട് ചീഞ്ഞ് എന്തെല്ലാം അണുക്കളുണ്ടാവും, എന്തെല്ലാം അണുബാധ ഉണ്ടാവും, എത്ര രോഗം പ്രസരിക്കും. അപ്പം നമ്മൾ ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല എന്ന് ഗ്രാമഗ്രാമങ്ങളിൽ പറഞ്ഞപ്പോൾ പലർക്കും വലിയ വിരോധമായി. സ്വാമി ഒരു സന്യാസിയല്ലേ, എന്നിട്ട് നമ്മൾ ആചാരത്തിനെതിര് പറയുകയാണോ? അടേ, എൻ്റെ ആചാരത്തിനൊക്കെ യോജിച്ചു നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അടുത്ത കാലത്തുള്ള കഥയാ പറയണത്, 200 കൊല്ലം മുമ്പുള്ള കഥയല്ല ഈ പറയണത്. ഒരു 94, 95, 93, 92 ആ കാലഘട്ടത്തിലാണ്. അപ്പം എന്തെല്ലാം ദുരാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, എന്തെല്ലാം ദുരാചാരങ്ങൾ, എന്തെല്ലാം അനാചാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരിക്കലൊരു ഒരു സപ്താഹം നടക്കുക ഒരു സ്ഥലത്ത്, വലിയ വിദ്വാനാട്ടോ അവിടെ സപ്താഹം നടത്തുന്നത്, നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയുടെ ഏറ്റവും വലിയ സംസ്കൃത വിദ്വാനുള്ള രത്നമുദ്രയൊക്കെ കിട്ടിയ ആളാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ശ്രദ്ധയോടുകൂടി ചെയ്യും. അപ്പം ഈ വ്യാസപീഠത്തിന് താഴത്തായിട്ട് ചില പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് അരി കൊണ്ടോട്ട് അരി കൊണ്ടിടാം, ഗോതമ്പിടേണ്ടവർക്ക് ഗോതമ്പിടാം, മുത്താറി ഇടേണ്ടവർക്ക് മുത്താറിയിടാം, അങ്ങനെ പല സാധനങ്ങൾ സമർപ്പിക്കാനുള്ള ഇതില്ലേ, പൈസ ഇടേണ്ടവർക്ക് പൈസ. ഈ സപ്താഹം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാവരും കേട്ടിങ്ങനെ ഇരിക്കാട്ടോ, ആ സമയത്ത് ഒരമ്മ വന്ന് ഇതിൽ ഈ ഗോതമ്പിൻ്റെ പാത്രത്തിലേക്ക് കുറേ ഗോതമ്പ് ഇട്ടിട്ട് ആ പാത്രത്തിൻ്റെ മുമ്പിൽ അവിടെ നമസ്കരിച്ചു. അതാ ഇരുന്ന് ഓരോരുത്തർ എണീറ്റ് വന്നിട്ട് എടേ ഇന്ന് ആലോചിച്ചു, അവിടെ കേട്ടോണ്ടിരിക്കുന്നവർ വന്നിട്ട് ഈ ഗോതമ്പ് പാത്രത്തെ നമസ്കരിക്കാൻ തുടങ്ങി. ഇതാ നമ്മുടെ സ്വഭാവം, മനസ്സിലായില്ല?
എന്താ ചെയ്യണമെന്ന് അറിയില്ല, എന്തിനാന്ന് അറിയില്ല. അപ്പൊ ഒരാൾ നമസ്കരിച്ചപ്പോ ഞാനും നമസ്കരിക്കുക, എന്തിനാ അറിയില്ല, അയാൾ ചെയ്തു ഞാനും ചെയ്യണം. ഇങ്ങനെ ഗതാനുഗതിക സ്വഭാവത്തിലും മറ്റും എന്തെല്ലാം അനാചാരങ്ങളും ദുരാചാരങ്ങളും നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ട്. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ കാരണമേ ഉള്ളൂ, അജ്ഞാനം. അജ്ഞാനം. ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഒരു ഒരു വൈദ്യ വിഭാഗത്തിലുള്ള ഡോക്ടർ, അവരൊരു ഗൈനക്കോളജിസ്റ്റാണ്, അവരുടെ ഒരു സങ്കടം പറഞ്ഞു. സങ്കടം പറഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് സംശയം ചോദിച്ചു. ആ ഒരു സ്വാതന്ത്ര്യവും സ്വാധീനവും സ്നേഹവും ഉള്ളതുകൊണ്ട് നമ്മൾ കുറേ ഓരോ വഴക്കും പറഞ്ഞു. നിങ്ങൾ ഇങ്ങനത്തെ സംശയം ചോദിക്കാൻ പാടില്ല, എന്താ സംശയം എന്നറിയോ? മണ്ഡലകാലം വരുമ്പോൾ നിറയെ സ്ത്രീകൾ സമീപിക്കുകയാണ് ഈ ഡോക്ടറെ. എന്തിനാച്ചാ? മരുന്ന് എഴുതി കൊടുക്കാൻ. എന്തിനാ? ആർത്തവം വരാതിരിക്കാനുള്ള മരുന്ന്. എന്താ കാരണം? ഭർത്താവ് മാലട്ടിരിക്കുക. അതുകൊണ്ട് ശബരിമല പോയി വരുന്നവരെ ആ എനിക്ക് അർത്ഥം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇത് ഇത്തരം മരുന്നുകൾ അധികം കഴിച്ചാൽ അതിമാരകങ്ങളായ രോഗങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു ഡോക്ടർ എന്ന രീതിയിൽ ഞാനത് എഴുതി കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാനൊരു വിശ്വാസിയാണ്, അപ്പൊ അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കണം എന്നുള്ള നിലയ്ക്ക് എഴുതി കൊടുക്കുകയും വേണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും എഴുതി കൊടുക്കാൻ പാടില്ല, ഒരു കാരണവശാലും എഴുതി കൊടുക്കാൻ പാടില്ല. പാടുണ്ടോ? നിങ്ങളെ അഭിപ്രായം എന്താ? ഇത് മഹാ അപകടം പിടിച്ച മരുന്നാണ്, ഇത് കഴിക്കുക. സ്വാഭാവികമായി പ്രകൃതിയുടെ നിയമമല്ലേ? ആ നിയമത്തിനനുസരിച്ച് ജീവിച്ചാൽ പോരെ. അല്ല സ്വാമി, അയാൾക്ക് കാണാൻ പാടില്ല. നിന്റെ ഭർത്താവോ ഏട്ടനോ അച്ഛനോ ആരോ ആയിക്കോട്ടെ, അയാൾ ശബരിമല പോകണ്ട്, അയാൾക്ക് ആർത്തവമുള്ള സ്ത്രീകളെ കാണാൻ പാടില്ല. അയാളല്ലേ പ്രിക്കോഷൻ എടുക്കേണ്ടത്? ഇവളാ. അയാൾക്ക് എവിടെങ്കിലും അടച്ചിരുന്നാ പോരെ. അയാൾക്ക് ഭജനമടത്ത് പോയിരുന്നാ പോരെ. അല്ലെങ്കിൽ ചോദിക്കട്ടെ, അയാൾ ബസ് കയറുമ്പോ ഈ ബസ്സിൽ എത്ര പേർക്ക് ആർത്തവം ഉണ്ടെന്ന് ചോദിക്കാറുണ്ടോ? അല്ല, എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കണ്ടോ? അയാൾ ബസ് കയറുന്നുണ്ട്, അയാൾ റോഡ് കൂടെ നടക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള സ്ത്രീകളെ ഈ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടത്? അപ്പൊ ഇങ്ങനത്തെ അനാചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും കൊണ്ട് നമ്മുടെ സമൂഹ ശരീരം വല്ലാതെ ഗ്രസിക്കപ്പെട്ടിരിക്കുക. എന്തേ പരിഹാരമുള്ളൂ? ഒറ്റ പരിഹാരമുള്ളൂ, ശരിയായ അറിവ് നമുക്ക് ഉണ്ടാവണം. അതെ, ശരിയായ അറിവ് നമുക്ക് ഉണ്ടാവണം, അത് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു അറിവ് നേടാനും പങ്കുവെക്കാനും ആരും പൂർണ്ണമായ അറിവോടുകൂടിയവരൊന്നും അല്ല. ആശയം പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് ആ കൂടുതൽ കൂടുതൽ അറിയാനും ഉയരാനും സാധിക്കുന്നത്. അതിനുള്ള പദ്ധതികൾ ഉണ്ടായിത്തീരണം എന്നുള്ളതാണ് പ്രഥമം. അതോടൊപ്പം മറ്റെന്തൊക്കെ പ്രവർത്തനം ചെയ്യാൻ സാധിക്കും, മറ്റെന്തെല്ലാം മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും നമ്മളെ ചുറ്റുപാടുള്ള മക്കൾക്ക് വേണ്ടി. അതുപോലെ ഇവിടെ ഈ അമ്മ നേരത്തെ പറയുകയുണ്ടായി, ചുറ്റുപാട് ഈ പെൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടി ആൺകുട്ടിന് വ്യത്യാസമൊന്നും വേണ്ടാമേ, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പല മേഖലകളിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ചർച്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഇത് നല്ലൊരു സങ്കേതമായി തീർക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു വിഷയാവതരണമൊന്നും